അരിക്കൊമ്പൻ ദൗത്യത്തിനെതിരെ കോടതിയെ സമീപിച്ച മൃഗസ്നേഹികളുടേത് തീവ്ര നിലപാടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. അവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ. ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമാണുള്ളത്. കാട്ടിലേക്ക് തിരിച്ചയക്കണമെങ്കിലും ആനയെ പിടിക്കണം. പിടിക്കരുത് എന്ന നിർദ്ദേശം അപ്രായോഗികമെന്നും മന്ത്രി പറഞ്ഞു. നമ്മളാരും എക്സ്ട്രീമായിട്ട് കാര്യമില്ല. ഈ അതിരുകവിഞ്ഞ ഒരു നിലപാട്, കാരണം ജന്തുക്കളുടെയും മനുഷ്യരുടെയും ആവാസ മേഖലയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വന്യജീവി സ്നേഹവും വന്യജീവിയെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സ്നേഹവും രണ്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. ആനയെ തൊടാതെ പിടിക്കാതെ എങ്ങനെയാണ് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യണമല്ലോ, മാറ്റുക എന്ന് പറഞ്ഞാൽ. അത് അവിടുന്ന് 12 ദിവസം നടന്നിട്ട് ഇങ്ങോട്ട് ആനയെ പിന്നെ വയനാട്ടിലേക്കോ മലയാറ്റൂരിലേക്കോ കൊണ്ടുവരിക എന്നാണ്. ഇടുക്കി പെരിയ കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത ആന വാഹനത്തിന്റെ ചില്ല് തകർത്തു. ഇന്നലെ രാത്രി 10:30 സംഭവം. പെരിയ കനാൽ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് ജീപ്പിന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. அதாவே கொண்டு வந்து கீழே வந்து பழத்தில் இறக்கி விட்டுருச்சு. வண்டியை இறக்கக்கூடிய வண்டியில் வந்து ரொம்ப சேதப்படுத்திக்கிட்டே இருந்துச்சு. அதில் வந்து பின்னாடி சேதப்படுத்தும் போது ஃப்ரெண்டில் வந்து ரெண்டு பேரும் இறங்கிட்டோம். இறங்கி வந்து ஃப்ரெண்டில் ஓடிட்டோம். ஓடனே அவரை பார்த்து ஃபாலோ பண்ணி போகிறதில் அப்படியே நாங்கள் வந்து பேக்கில் டோர் லாக்கு கண்ணாடி உடச்சு நாங்கள் வெளியே வந்து எஸ்ஆகி இங்கிட்டு வந்துட்டோம். எங்களுக்கு பின்னாடி ஒரு 50 மீட்டர் வந்து ஃபாலோ பண்ணிருச்சு. வாகனத்தின் கிளாஸில் ஆன அடிக்கையும் தள்ளி நீக்கான் ஷிரமிக்கையும் செய்து. ഇതോടെ പുറകിലെ സീറ്റിലിരുന്ന യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ഇവരെ ആക്രമിക്കുവാനും ആന ശ്രമിച്ചു. ഈ സമയം ഡ്രൈവറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. കുറെ ദൂരം യാത്രക്കാരെ ആന പിന്തുടർന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി.